ओम नमो भगवदे वासुदेवाय सर्वत्र गोविंद नाम संकीर्तनम गोविंदा हरि गोविंदा श्रीमन महाभागवतम एकादश स्कंध अथ द्वितीयोध्याय श्लोकम अंच भूतानां देवचरितं दुःखाय च सुखाय च सुखयैव हि साधूनां त्वादृशामच्युतात्मनां भूतानां देवचरितं दुःखाय च सुखाय च सुखयैव हि साधूनां त्वादृशामच्युतात्मनां भूतानां देवचरितं दुःखाय च सुखाय च सुखयैव एव हि साधूनां त्वादृशाम् अच्युतात्मनां देवचरितं भूतानां सुखाय च दुःखाय च हि अच्युतात्मनां त्वादृशां साधूनां सुखाय एव देवचरितं ഇന്ദ്രാദി ദേവന്മാരുടെ ആചരണം കൊണ്ട് അല്ലെങ്കിൽ ഇന്ദ്രാദി ദേവന്മാരെ നമ്മൾ ആരാധിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇന്ദ്രാദി ദേവന്മാരുടെ പ്രവർത്തനം കൊണ്ട് ഭഗവാന്റെ പരബ്രഹ്മസ്വരൂപമായ ഭഗവാന്റെ പാർഷ്വതന്മാരാണല്ലോ ദേവന്മാർ അവരുടെ പ്രവർത്തനവും അല്ലെങ്കിൽ അവരെ നമ്മൾ ആചരിക്കുന്നത് കൊണ്ട് ഭൂതാനാം സുഖായച ദുഃഖായച അവരുടെ പ്രാണികൾക്ക് സുഖത്തിനും ദുഃഖത്തിനും അത് കാരണമായിത്തീരുന്നു അല്ലെങ്കിൽ സുഖത്തിനും ദുഃഖത്തിനും ഉതകുന്നതാണ് ദേവന്മാരുടെ ആരാധന ദേവന്മാരെ ആരാധിക്കുക വഴി നമുക്ക് സുഖങ്ങളുണ്ടാവാം ദുഃഖം ഉണ്ടാവാം ഹി എന്നാൽ അച്യുതാത്മനാം ത്വാദൃശാം ആ ശുതിയില്ലാത്ത നിർവികാരാത്മാവായ ആ ഈശ്വരനിൽ മനസ്സ് അർപ്പിച്ച ത്വാദൃശാം അങ്ങേപ്പോലുള്ള സാധൂനാം മഹാപുരുഷന്മാരുടെ ആചരണം ആ മഹാപുരുഷന്മാരെ കാണുന്നത് തന്നെ അവരുമായിട്ടുള്ള സംസർഗം അവരുമായിട്ടുള്ള സത്സംഗം തന്നെ അതെന്തിനാണ് സുഖായ ഏവ അത് സുഖത്തിന് മാത്രം ഉതകുന്നതാകുന്നു അപ്പോ ആ വസുദേവരുടെ അടുത്ത് നാരദ മഹർഷി എത്തിയിരിക്കുകയാണ് നാരദ മഹർഷിയെ നാദമഹർഷിയോട് പറയുന്ന വാക്കുകളാണ് ഇതെല്ലാം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു അങ്ങനെയുള്ള മഹാത്മാക്കളുടെ ആഗമനം തന്നെ മാതാപിതാക്കളെ ലഭിച്ച കുട്ടികളെ പോലെയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് ദേവന്മാരെ ആരാധിക്കുകയാണെങ്കിൽ ഇന്ദ്രൻ വരുണൻ അഗ്നി മാതൃശിവാവ് അങ്ങനെയുള്ള ദേവന്മാരെ ആരാധിക്കുമ്പോൾ അതിൽ സുഖത്തിനും ദുഃഖത്തിനും കാരണമായിത്തീരും ഉദാഹരണത്തിന് ഇപ്പോൾ മഴയുടെ അധിപതിയായിട്ടുള്ള ഇന്ദ്രനെ ആരാധിക്കുന്ന സമയത്ത് ചിലപ്പോൾ മഴയില്ലാത്ത അവസ്ഥ ഉണ്ടാവാം അത് ദുഃഖത്തിന് കാരണമാവും അല്ലെങ്കിൽ അതിശക്തമായ മഴയുള്ള അതും ദുഃഖത്തിന് കാരണമുണ്ടാവാം സാധാരണ മഴ എന്ന് പറയുമ്പോൾ അത് സുഖത്തിനും അപ്പോൾ അതേപോലെ ദേവന്മാരെ ആരാധിക്കുമ്പോൾ ദേവന്മാരിൽ നിന്ന് അനുഗ്രഹം ഉണ്ടാകുന്നത് അവരെ നമ്മൾ എപ്രകാരം ആരാധിക്കുന്നു അതിനനുസരിച്ചാണ് ദേവന്മാരെ തിരിഞ്ഞു നോക്കാതിരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് അത് ദുഃഖത്തിന് കാരണമായിത്തീരും അപ്പോൾ ദേവന്മാരുടെ ആരാധന സുഖത്തിനും ദുഃഖത്തിനും കാരണമായിത്തീരുന്നു എന്നാൽ അങ്ങേപ്പോലുള്ള മഹാത്മാക്കളുടെ ദർശനം പോലും അത് സുഖത്തിന് കലാശിക്കുള്ളൂ ഒരു നിമിഷം അങ്ങേപ്പോലുള്ളവരുമായിട്ടുള്ള സംസർഗം കൊണ്ട് മുക്തി നേടാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള ആ വഴിയെ തുറന്നു കിട്ടും എന്ന് ഇവിടെ പറയുകയാണ് ഭൂതാനാം ദേവചരിതം ദുഃഖായ ച സുഖായ ച സുഖയൈവ ഹി സാധൂനാം ത്വാദൃശാമച്യുതാത്മനാം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഓം നമോ ഭഗവദേ വാസുദേവായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ശ്രീമന് മഹാഭാഗവതം ഏകാദശ സ്കന്ധ അഥ ദ്വിതീയോധ്യായ ശ്രീശുക ഉവാച ഗോവിന്ദഭുജഗുപ്തായാം ദ്വാരവത്യാം കുരുദ്വഹ ആവാസീത് നാരദോ ഭീഷ്ണം കൃഷ്ണോപാസനലാലസഹ കോനുരാജനിന്ദ്രിയവാൻ മുകുന്ദചരണാംബുജം
न भजेद सर्वदो मृत्युरुपास्यमरोत्तमैः तमेकदादुदेवर्षिं वसुदेवो गृहागतम् अर्चितं सुखमासीनम भव्याद्येदमब्रवीद। वसुदेव उवाच भगवन् भवदो यात्रा सुस्थये सर्वदेहिनां कृपणानां यथा पित्रोरुत्तम श्लोकवर्मणां भूतानां देवचरितं सुखाय च भूतानां देवचरितं दुःखाय च सुखाय च सुखयैव हि साधूनां त्वादृशामच्युतात्मनां सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा हरि गोविन्दा।